Hi friends, Ramadan Kareem, ellarkkum sukhanallo. Nammal innathe Ramadan 9-inte visheshangalokke aayittanu vannittullathu. Innale uchakku thanne adukkalekku irangittunde to. Enda chala pinne nammal kallumakkai onnu clean cheythu edukkanund. Korchu kall 1 kilo vaangichittundayirunnu. Appo korchu koodalundallo. Ini pasar kazhinjittu irangi kazhinjal athu seriyavilla. Adellam onnu fridgeil vechittu idonnu ready aakki edukkanam. Angane onnu kazhugi vrithiyaakkiyathinu shesham aanu nammalku fridgeil vekkandathu to. പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചിട്ടാണത് പിന്നെ ഇങ്ങനെ പിളർന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളയുന്നത് ഇപ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ ഫ്രീസറിൽ വെക്കുക ചെയ്യുന്നത് കേട്ടോ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെക്കുമ്പോഴത്തേനും അത് തനിയെ തന്നെ ഇങ്ങനെ അടർന്ന് വരുന്നുണ്ടാവും അതിനിടയിൽ എന്തായാലും അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് പരിപ്പ് പുതിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ നോമ്പായതിന് ശേഷം പരിപ്പോടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം നോമ്പിൽ അങ്ങനെ ആർക്കും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ എന്തായാലും ഇന്ന് കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ പരിപ്പിൻ്റെ പരിപ്പൊക്കെ ഒന്ന് അരച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഇപ്പോൾ ഈ പരിപ്പ് അരച്ചിട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അങ്ങനെ തന്നെ മുഴുവൻ തന്നെ ചേർക്കുകയും ചെയ്യണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് കടിക്കാനൊക്കെ കിട്ടാനായിട്ട് പിന്നെ ഈ പരിപ്പുണ്ടാക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എന്തായാലും നമ്മളിവിടെ കടലപ്പരിപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് സാധാ നമ്മൾ കറി വെക്കുന്ന പരിപ്പുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പം നോമ്പ് ഓർക്കാൻ അധികം കടികളൊന്നും ഇല്ല ഈ പരിപ്പടി ഉണ്ടാക്കി പിന്നെ കല്ലുമ്മക്കായി എന്തായാലും ഇന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ കിട്ടിയപ്പം വാങ്ങിച്ചു 1 kilo വാങ്ങിച്ചു അതിപ്പം ക്ലീൻ ചെയ്തൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ അവിടെ തന്നെ വെച്ചെടുത്താവും അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഇന്നലെയൊക്കെ ഉണ്ടാക്കിയ കടി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇന്നൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചത് എന്നാലും അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കല്ലുമ്മക്കായിക്കുള്ള മസാല റെഡിയാക്കാതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ 2 പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി സവാള അതുപോലെ തന്നെ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഒക്കെ ഇട്ടിട്ടൊന്ന് പിന്നെ അരച്ചെടുക്കുക പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട എന്ന് വെച്ചാൽ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ തരിതരിപ്പൊക്കെ വേണം കേട്ടോ അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ഞാൻ കുറേ പ്രാവശ്യം കല്ലുമ്മക്കായൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള പിന്നെ അരപ്പൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചില്ല കേട്ടോ അതിനകത്തോട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ഇടുവാണ് ഇതിപ്പോൾ അരിച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ അരി നന്നായിട്ട് തന്നെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു പൊടിച്ച് കൊണ്ടുവരാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ കെട്ടിവെച്ചത് കാരണമാണ് കട്ട പിടിച്ചത് അതുകൊണ്ട് പിന്നെ അത് അരിച്ചിട്ടേ എടുക്കാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ നിറയെ കട്ടകട്ടകളായിട്ട് തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ അരിച്ചെടുക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എത്തുമെന്ന് അറിയില്ല എനിക്ക് കൃത്യമായിട്ട് അളവെന്ന് അറിയുന്നത് എന്തായാലും 40 കല്ലുമ്മക്കായി ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് വേണ്ടേ അപ്പോൾ അതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം നമ്മൾ പരിപ്പൊടേൻ്റെത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒന്ന് കല്ലുമ്മക്കായ നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് ക്ലീൻ ചെയ്തു അതിൻ്റെ അകത്തുള്ള പിന്നെ അഴുക്കൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കല്ലുമ്മക്കായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ സമയം തിളച്ച വെള്ളത്തിലിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം എടുക്കുമല്ലേ അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായ നിറച്ചെടുക്കുകയാണ് ഷേപ്പൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചതേ നല്ല ഷേപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാലാണ് കാണാനും നല്ല ഭംഗിയുണ്ടാകുക അല്ലേ നമ്മളെ കല്ലുമ്മക്കായൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇതൊന്നും ഇതേപോലെ തന്നെ അങ്ങ് ആവിക്ക് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ ഒരുമിച്ച് തന്നെ ആകുമ്പം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും ഇതന്നെ പണിയായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുമിച്ച് തന്നെ പിന്നെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കൂടുതലും വാങ്ങിച്ചത് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആകെ 9 കല്ലുമ്മക്കായി കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ അങ്ങനെ അതെ നമ്മൾ കല്ലുമ്മക്കായൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ആവിയായിട്ട് എടുത്ത് 2-ാമത്തത് എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ പരിപ്പൊടി ഉണ്ടാക്കണം ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ ക്യാരറ്റ് പിന്നെ വെണ്ടക്കന്നെയാണ് ഇതൊക്കെ കുറച്ച് കുറച്ചുള്ളതാണ് കേട്ടോ കുറേ ദിവസം വാങ്ങിച്ചതിൻ്റെ 1-ോ 2-ോ ബാക്കിയുള്ളത് അതൊക്കെ ഒരുമിച്ചിട്ടിട്ടെന്ന് പിന്നെ അത്താഴത്തിനുള്ള കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒന്ന് വെച്ചിട്ട് വറുത്തെടുക്കാനും പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ബാക്കി കളയേണ്ടി വരും അത് നല്ല ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല നല്ല ഒരുമിച്ചിട്ടിട്ട് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ നമ്മൾ 1-ന്റെ 1-ന്റെ രുചിയായിട്ടൊന്നുമില്ല എന്നാലും വഴുതനങ്ങേൻ്റെ രുചി മുമ്പിട്ട് നിൽക്കുന്നു എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ കളയേണ്ടി വന്നില്ലല്ലോ വാടിയിട്ട് ഒരു ആദ്യം വാങ്ങിയ വഴുതനങ്ങൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി നോമ്പ് റമദാൻ മാസമല്ല അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ടെല്ലാം റെഡിയാക്കി എടുക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ പരിപ്പൊടിയും പിന്നെ ചുട്ടെടുക്കുന്നുണ്ട് എല്ലാം കൂടി പിന്നെ നമ്മൾ ഒരുമിച്ചാണ് ഈ നോമ്പ് സമയത്ത് ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഇപ്പം നമ്മൾ ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ കാണിക്കാമെന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പിന്നെ എല്ലാം കുറച്ച് കുറച്ചായിട്ട് കാണിക്കും ഈ എണ്ണ കണ്ടോ അപ്പോൾ അതന്നെ വരുന്നത് പിന്നെ ഓയിലും വെളിച്ചെണ്ണ ഒരുമിച്ചായിപ്പോയി കേട്ടോ
വെളിച്ചെണ്ണൻ്റെ കൂടെ തന്നെ ഓയിലും ചേർത്തിട്ടാണ് അങ്ങനെ വരുന്നത്. അതിന് നമ്മുടെ പിന്നെ തോരനും ആയിക്കഴിഞ്ഞു, പരിപ്പോടെ ഉണ്ടാക്കിക്കഴിഞ്ഞു, കല്ലുമ്മക്കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പിന്നെ നോമ്പ് തുറക്കാനുള്ള ദോശ ഉണ്ടാക്കുകയാണ്. ഇതുവരെയായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, പത്തലും ചോറും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഈ ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കണ്ണൂർക്കാർ പ്രത്യേകിച്ച് ഉണ്ടാക്കാറുണ്ട്, മറ്റുള്ളവർക്ക് അറിയുമെന്നറിയില്ല. കാരണം ഇതുപോലുള്ള ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ, നമ്മൾ ദോശേനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം മാവ് കലക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒരു നല്ല നന്നായിട്ട് ഗോൾഡൻ കളറൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല. മീൻകറിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ആണെങ്കിൽ നല്ലതാണ്. പിന്നെ ചൂടോടെ ആണെങ്കിൽ നമുക്ക് കറിയുടെ ആവശ്യമില്ല. അപ്പോൾ സാധാരണ നോമ്പിനൊന്നും ഉണ്ടാക്കില്ല. അപ്പം മോൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കണം എന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ആകുമ്പോൾ എല്ലാവരും കുറച്ച് ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചോളും. അങ്ങനെ നമ്മുടെ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് ഇന്ന് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് അടുക്കളയിൽ ഇറങ്ങിയിട്ടൊന്നും നടന്നിട്ടില്ല. കല്ലുമ്മക്കായും കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തു. അങ്ങനെ നമ്മുടെ പിന്നെ ദോശയ്ക്ക് ഒരു ഭാഗത്ത് ചുട്ടെടുക്കട്ടെ. ആ സമയമാകുമ്പോൾ തന്നെ വാങ്ങി കൊടുക്കാറായിട്ട്. ഇന്ന് എന്തായാലും കറണ്ട് പോയിട്ടില്ല കേട്ടോ, അൽഹംദുലില്ല. മറ്റെല്ലാ ദിവസവും കറണ്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് കല്ലുമ്മക്കായൊക്കെ ഒന്ന് അതിനകത്ത് നടത്തിയെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാം. ബാക്കിയുള്ള അരിയാണ് കേട്ടോ ഇത്. കല്ലുമ്മക്കായ ഇല്ല, അരി മസാല പിന്നെ നമ്മൾ കല്ലുമ്മക്കായിൽ നിറക്കാനുണ്ടാക്കിയതില്ലേ, അതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടൊക്കെ പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാക്കിയെടുക്കാം. പ്രാവശ്യം പൂട്ടിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് തണുത്ത വെള്ളത്തിലോട്ട് മല്ലിയിലയും പച്ചമുളകും കുറച്ച് ഉപ്പും അതുപോലെ പഞ്ചസാര ഇട്ടൊന്ന് കലക്കിയെടുക്കുകയാണ്. അതിനകത്തോട്ട് പ്രാവശ്യം പൂട്ടിൻ്റെ ആ വെള്ളം ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുക. കുടിക്കാനായിട്ട് എന്ന് വെച്ചാൽ നോമ്പ് കുറിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. എന്നാലും പിന്നെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് കസ്കസും കൂടി ഇടുവാ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയിലൊക്കെ അങ്ങ് എടുത്ത് മാറ്റി കേട്ടോ. മക്കൾക്കൊക്കെ അതങ്ങനെ ഇഷ്ടമാവില്ല മല്ലിയിലൊക്കെ കൂടുതലുണ്ടാകുന്നത്. എന്നാലും നോമ്പ് തുറക്കുന്ന സമയം മുറിക്കുന്ന സമയമായിട്ടുണ്ട്, എല്ലാം എടുത്ത് വെക്കട്ടെ. ഇന്ന് ഒരുപാട് കടികളൊന്നുമില്ല. പിന്നെ പരിപ്പുപൊടിയും അതുപോലെ തന്നെ ആ മസാലയിൽ പൊരിച്ച സാധനവും പിന്നെ ദോശയൊക്കെ ഉള്ളു കേട്ടോ. എപ്പോഴും കുറേ ദിവസം ഉണ്ടാക്കിയിട്ട് പിന്നെ വേണ്ടാന്ന് തോന്നി തുടങ്ങി, അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇത്രയും തന്നെ ഉണ്ടാക്കിയത്. ഇത്രയും തന്നെ ഇല്ലാത്തവർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അപ്പം പിന്നെ നമ്മൾ കഴിയുന്നതും വേസ്റ്റാക്കി കളയാതെ പരമാവധി നമ്മൾക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കുക. ഞങ്ങൾ അത്ര തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. കുറേ കൂടുതൽ ഉണ്ടാക്കില്ല, പക്ഷെ ഇന്നലെ കുറച്ച് കൂടുതലായിപ്പോയി. അതുകൊണ്ടാണ് ബാക്കി എന്ന് പറഞ്ഞത്. സാധാരണ അല്ലെങ്കിൽ കണക്റ്റ് ഒന്നോ രണ്ടോ വെച്ചിട്ടേ ഉണ്ടാക്കാറുള്ളൂ. വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾക്കത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ എന്തായാലും നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് വാങ്ങി കൊടുക്കാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുവാണ്. എത്ര നമ്മൾ റെഡിയാക്കി വെച്ചാലും വാങ്ങി കൊടുക്കുന്നതിന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് നമ്മളെല്ലാവരും ടേബിളിൽ സെറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നോമ്പ് വാങ്ങി കഴിഞ്ഞു എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങി. പിന്നെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിച്ചു എല്ലാവരും. പിന്നെ വെള്ളവും ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ ദോശ വീണവർ ദോശ കഴിക്കുന്നുണ്ട്. എന്തൊരു റാഹത്താണല്ലേ. നമ്മുടെ നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് അല്ലാത്ത സമയം നമ്മളിങ്ങനെ കടിയൊന്നും ഉണ്ടാക്കുകയും ചെയ്യില്ല. എന്തെങ്കിലും ഒന്നോ രണ്ടോ നമ്മൾ ബിസ്ക്കറ്റും മിച്ചറും വെച്ചിട്ടല്ലേ സാധാരണ ചായ കുടിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം മോനെ എപ്പോഴും ബാങ്കിൻ്റെ ടൈമിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അവൻ എവിടെയാണെങ്കിലും ബാങ്ക് കൊടുക്കുന്ന സമയം വന്നിരുന്നോളൂ കേട്ടോ. അത് അവൻ നമ്മൾക്ക് നോമ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് നോമ്പ് മുറിക്കും. അതുപോലെ അൽഹംദുലില്ല നമ്മുടെ ഒമ്പതാമത്തെ നോമ്പ് റാഹത്തായി കഴിഞ്ഞു. പുതിയ നല്ലൊരു വിശേഷവുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.